ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. തന്റെ വസ്ത്രധാരണത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ സൈബർ ഞരമ്പ് രോഗികളുടെ ആക്രമണത്തിന് വിധേയായി എന്ന ആരോപണവുമായി രംഗത്തെത്തിയ കൊച്ചി സ്വദേശി ജോമോൾ ജോസഫിന് മറുപടിയുമായി യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൻ വൈറലായി മാറിയിരിക്കുകയാണ്. പച്ച ലൈറ്റ് കാണുമ്പോൾ പഞ്ചാര വർത്തമാനവും പറഞ്ഞുകൊണ്ട് വരുന്നവരെ പോലെയാണ് എല്ലാ ആണുങ്ങളും എന്ന ധാരണ തന്നെ മണ്ടത്തരമാണെന്ന് സുമേഷ് എന്നയാൾ തന്റെ ഫേസ്ബുക്കിൽ പറയുകയാണ്. ഇതിന് ഒട്ടനവധി പേരാണ് ഇപ്പോൾ കൈയടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കുഞ്ഞുടുപ്പിട്ട് നടക്കുന്നത് കൊണ്ട് എന്നെ ഇപ്പ കിട്ടും എന്ന് ആണുങ്ങളെയൊക്കെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത കൊച്ചിക്കാരി ജോമോൾ ജോസഫിന് ഒരു മറുപടിയാണ് ഈ കുറിപ്പിലൂടെ പറയുന്നത്. കൊച്ചെ, പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും വൈറലാകുന്നത് പോലെ കൊച്ചിന്റെ പോസ്റ്റും ഒന്ന് വൈറലായി. കുട്ടിക്കുപ്പായുമിട്ടൊരു ഫോട്ടോ കൂടിയായപ്പോൾ സംഗതി ജോറായി മാറി. സന്തോഷമുണ്ട്, കാരണം മറ്റുള്ളവർ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം തറപ്പണി ചെയ്യുന്നത്. കൊച്ചിന്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ചില പെണ്ണുങ്ങൾക്കൊരു ധാരണയുണ്ട്, ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ പിറകെ മണപ്പിച്ച് നടക്കുന്നവരാണെന്ന്. ആ ധാരണ തെറ്റാണ് മോളെ. അച്ഛൻ, ആങ്ങള, ചേച്ചിയുടെ അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവ്, ഇത്രയും പേരാണ് നിങ്ങളുടെ കണ്ണിൽ മാന്യന്മാരായി കാണുന്നത്. എന്നാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, തിരുത്താൻ ഞാൻ ആളല്ല. കൊച്ചിയിലിരുന്ന് വിശദീകരിച്ച കാര്യത്തിലേക്ക് വരാം. പച്ച ലൈറ്റ് കാണുമ്പോൾ പഞ്ചാര വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്നവരെ പോലെയാണ് എല്ലാ ആണുങ്ങളും എന്ന ധാരണ തന്നെ മണ്ടത്തരമാണ്. രാത്രി ആണുങ്ങളുടെ പച്ച ലൈറ്റ് കത്തിക്കിടക്കുന്നത് കാണുമ്പോൾ പഞ്ചാര വർത്തമാനം മാത്രമല്ല, പച്ചയ്ക്ക് സെക്സ് ചാറ്റിന് വരുന്ന എത്രയോ പെണ്ണുങ്ങളെ എനിക്കറിയാം. ചാറ്റിംഗ് മാത്രമല്ല, ഒരു തവണയെങ്കിലും കൂടെ കിടക്കാൻ കെഞ്ചി ക്ഷണിക്കാൻ മടിയില്ലാത്തവരുണ്ട് ഈ കൂട്ടത്തിൽ എന്നറിഞ്ഞുകൊള്ളുക. ഒരു പരിധി വിടുമ്പോൾ അത്തരക്കാരെ ബ്ലോക്ക് ചെയ്യുകയാണ് പതിവ്. നല്ല പിള്ള പുരസ്കാരത്തിന് വേണ്ടിയൊന്നുമല്ല ഈ ബ്ലോക്ക് ചെയ്യുന്നത്. നേരിൽ പരിചയമില്ലാത്തൊരു സ്ത്രീ പെട്ടെന്നൊരു ദിവസം തന്റെ കിടപ്പിറയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവളോടൊപ്പം പോകാൻ ആത്മാഭിമാനമുള്ള ഒരു പുരുഷനും കഴിയില്ല. പളുങ്കുപോലെ വിശുദ്ധിയുള്ള സൗഹൃദങ്ങളുണ്ട് ഇവിടെ. അമ്മയുടെയും സഹോദരിയുടെയും സുഹൃത്തിന്റെയും സ്ഥാനങ്ങളിൽ കാണുന്ന മുഖങ്ങളുണ്ട് ഇവിടെ. ഈ ഗണത്തിൽ പെടുന്നവരോടല്ലാതെ പലരോടും അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും ഒരാകർഷണം തോന്നിയിട്ടുമുണ്ട്, ഇപ്പോഴും തോന്നുന്നുമുണ്ട്. പക്ഷേ അതൊന്നും ആരും വിളിച്ചുകൂവി നടക്കുന്നില്ല. ഇനി ആർക്കും ആരോടും അത്തരത്തിലൊരാകർഷണം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നിങ്ങളൊരു കപട സദാചാരക്കാരാണെന്ന്. ഇരുളിന്റെ മറവിൽ അന്യന്റെ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ തക്കവണ്ണം അധമനായ കപട സദാചാരക്കാരൻ. രാവിലെ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങളുടെ ദിനചര്യകൾ, ചിക്കനില്ലാതെ ബിയർ കഴിക്കാത്തത്, ഭർത്താവുമായുള്ള സ്വകാര്യ നിമിഷങ്ങളും ലൈംഗിക ബന്ധവും, ഭർത്താവുമായി സെക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നേടുന്ന സംതൃപ്തി, ഫ്ലൈറ്റിലും ആൾക്കൂട്ടത്തിലും ഷോപ്പിംഗ് മാളിലുമൊക്കെ വെച്ച് നിങ്ങൾ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ നിങ്ങളെ അസ്വസ്ഥയാക്കാത്തത്, 3/4 ബർമുഡയും സ്ലീവ്ലെസ് ടോപ്പും ധരിക്കുന്നതുവരെ നിങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കുമ്പോൾ അപഹാസ്യയാവുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഇവിടത്തെ എല്ലാ സ്ത്രീകളും കൂടിയാണ്. കനകദുർഗ, ബിന്ദു കല്യാണി, രഗന ഫാത്തിമ, രേഷ്മ നിശാന്ത് തുടങ്ങിയ ആക്ടിവിസ്റ്റുകൾ ഈ ഗണത്തിൽ പെടുന്നില്ലെന്നും യുവാവ് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. മനസ്സുകൊണ്ടെങ്കിലും അന്യപുരുഷനെ ആഗ്രഹിച്ചിട്ടുള്ള സ്ത്രീയാണ് ജോമോൾ ജോസഫ് എന്ന നിങ്ങളെന്ന് ഞാൻ പറയും. നിങ്ങളത് നിഷേധിച്ചാൽ ഏറ്റവും വലിയ കപട സദാചാരക്കാരിലൊരാളാണ് നിങ്ങൾ. സ്ത്രീകളെപ്പോലെ വികാരങ്ങൾ അടിച്ചമർത്തി വയ്ക്കുന്നവനല്ല പുരുഷനെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അത് പരിധിവിട്ട് പ്രകടിപ്പിക്കുന്നവൻ ഞരമ്പ് രോഗി തന്നെയാണ്. പക്ഷേ എല്ലാ പുരുഷന്മാരെയും തുറന്നടിച്ച് കാണിച്ചത് നിങ്ങളെ നിങ്ങൾ തന്നെ കൊഞ്ഞണം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ്. ആദ്യ വരികളിലേക്ക് വരാം. ഇപ്പ കിട്ടും ഒരു മറുചോദ്യമാണ് ഇതിനുള്ള ഉത്തരം. കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. പുറത്തേക്ക് കാണുന്ന സ്ഥലത്തിന്റെ അതിരുകളും നഗ്നമായ കാൽമുട്ടിന് മുകളിൽ തെളിയുന്ന വെളുത്ത തുടകളുമൊക്കെ കാണുമ്പോൾ എനിക്ക് യാതൊരു വികാരത്തിലുള്ളതും ഉണ്ടാവുന്നില്ല. പകരം പുച്ഛമാണ് തോന്നുന്നത്. നാലാൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാൻ ഈ പേക്കൂത്ത് കാണിച്ച് പുരുഷന്മാരെ ഒന്നടങ്കം സ്ത്രീലംബടന്മാരാക്കി ചിത്രീകരിച്ച നിങ്ങളോടുള്ള ഒരു പുച്ഛം. സമനില തെറ്റി അലഞ്ഞു നടക്കുന്നവരെയും കുഞ്ഞുങ്ങളെയും വൃദ്ധകളെയുമൊക്കെ ലൈംഗിക കോപിതയായി കാണുന്നവർക്ക് സാരി ചുറ്റിയൊരു സ്ത്രീരൂപത്തെ കിട്ടിയാലും മതിയായിരിക്കും. പക്ഷേ എല്ലാവരെയും ആ കൂട്ടത്തിൽ പെടുത്തരുത്. ക്യാൻസർ രോഗിയായ 9 വയസ്സുകാരനെ 2 ദിവസം മുമ്പ് ഒരു യുവതി ലൈംഗികമായി പീഡിപ്പിച്ചത് ഇതേ കേരളത്തിലാണ്. ലൈംഗിക ബന്ധമല്ല ഒരു സ്ത്രീയോട് തോന്നുന്ന ആകർഷണത്തിന്റെ അവസാന വാക്ക് എന്നറിയണം. ലൈംഗിക ബന്ധമല്ല ഒരു സ്ത്രീയോട് തോന്നുന്ന ആകർഷണത്തിന്റെ അവസാന വാക്ക് എന്നറിയണം നിങ്ങളെപ്പോലെയുള്ളവർ. ചിലരോട് തോന്നുന്ന ഇഷ്ടം ബഹുമാനമായോ ഒരു ചുംബനമായോ ചേർത്ത് പിടിച്ചൊരു ആലിംഗനമായോ ഒരു ചെറിയ സമ്മാന പൊതികളിലൂടെയാണ് പ്രകടിപ്പിക്കേണ്ടത്. ഈ കുറിപ്പിൽ ഞാൻ തുറന്നു കാണിച്ചിരിക്കുന്നത് എന്നെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കപട സദാചാരവാദിയുമല്ല. യുവാവിന്റെ ഈ പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ മാത്രമല്ല പല സോഷ്യൽ മീഡിയയിലും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.